ഭാരതത്തിൽ ഇപ്പോൾ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട നമ്മളുടെ ലോക ജനതയുടെ മുമ്പിലുള്ള സാന്നിധ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു പുനർവിചിന്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പഴയ ആവശ്യമില്ലാത്ത നിയമങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ഓരോ ദിവസവും നമുക്ക് കാണാൻ സാധിക്കും, പോസിറ്റീവായിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അമിത് ഷാ നെഹ്റുവിനെ അതിശക്തമായിട്ട് എതിർത്തതും നോർത്ത് ഈസ്റ്റിലുള്ള പ്രശ്നങ്ങളും ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള പ്രശ്നങ്ങളും എല്ലാം നെഹ്റുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതാണെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിക്കുകയും കോൺഗ്രസ്സുകാരുൾപ്പെടെ അതിനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അടിമുടി നമ്മുടെ തീൻമൂർത്തി ഭവൻ നെഹ്റുവിൻ്റെ വീടൊക്കെ അടിമുടി മാറ്റിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലേക്കും പോയി. മറ്റെല്ലാ പ്രധാനമന്ത്രിമാരുടെയും മ്യൂസിയമാക്കി അതിനെ മാറ്റി. അങ്ങനെ വലിയ മാറ്റം നെഹ്റുവിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. നെഹ്റുവിനെ കുറിച്ച് ശരിക്ക് ഇപ്രാവശ്യത്തെ സ്വാതന്ത്ര്യദിനത്തിലെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലും ഇല്ല. അറിഞ്ഞുകൊണ്ടാണ് പറയാത്തത്. ഇനി മുമ്പിലുള്ള ഒരു വലിയ ചോദ്യം, ഈ മനുഷ്യൻ്റെ ജന്മദിനം ശിശുദിനമായിട്ട് ഇനി ആഘോഷിക്കണോ? ഈ മനുഷ്യൻ്റെ ജന്മദിനത്തിൽ ഈ കുട്ടികളെ പാവം ഇങ്ങനെ തെണ്ടിച്ച റോട്ടിൽ കൂടെ ഈ പൊരിവെയിലത്ത് നടത്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മൊറാലിറ്റി എന്ന് പറയുന്നത് ഏഴ് അയൽവക്കത്ത് പോവാത്തൊരു മനുഷ്യനാണ് നെഹ്റു. ബാക്കിയുള്ളത് നമുക്കറിയാം. ഇനി ഇവരെ ഇത്രയും ആരാധിക്കണോ പൂജിക്കണോ? ഇവരുടെ ജന്മദിനം നമ്മൾ വെക്കണം? നമ്മൾ ഭാരതീയരും കേരളീയരും അറിയാത്ത വേറൊരെണ്ണമുണ്ട്. ശരിക്ക് സർവേപ്പള്ളി രാധാകൃഷ്ണൻ, ഡോക്ടർ രാധാകൃഷ്ണൻ നമ്മുടെ പ്രസിഡന്റ്, എങ്ങനെയാണോ നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്, അതുപോലെ ഈ മനുഷ്യൻ്റെ ജന്മദിനം അധ്യാപക ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. അധ്യാപകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധത്തിലുള്ള അറിവിൻ്റെയും മൂർത്തിമത്ഭാവമാണ്. അവർ മാതൃപിതൃ തുല്യരാണ് വിദ്യാർത്ഥികൾക്ക്. അവർക്ക് വെറും സബ്ജക്റ്റ് നോളജ് മാത്രം പോരാ, അധ്യാപകർക്ക് കൃത്യമായിട്ടുള്ള വാല്യൂസിനെ കുറിച്ചുള്ള അറിവുണ്ടാവണം. ഈ ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം എന്തായിരുന്നു തൻ്റെ ഭാര്യയെ ചവിട്ടി പുറത്താക്കി ഏതോ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് എന്നുള്ള രാധാകൃഷ്ണൻ്റെ വ്യക്തിപരമായ ജീവചരിത്രം മകൻ ഗോപാലൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത്രയും അതിലെ കുറേ ക്വട്ടേഷനുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. മുഴുവനും പുസ്തകം വായിച്ചിട്ടില്ല, ധാരാളം പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. വായിച്ച ആൾക്കാർ അല്ല, IAS IRS ഒക്കെ ഉള്ള വ്യക്തികൾ രാധാകൃഷ്ണനെ കുറിച്ച് ശരിക്കും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഫേസ് ടു ഫേസ് ഡിസ്കഷനിൽ. ഇത്രയും മൊറാലിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ ജന്മദിനം, രാധാകൃഷ്ണൻ്റെ ജന്മദിനം നമ്മൾ യഥാർത്ഥത്തിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കണോ? ഒരു പുനർവിചിന്തനത്തിന് അടിമുടി വിഷയീഭൂതമായിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിൽ ഇതുമാതിരിയുള്ള വ്യക്തികളെ ആരാധിക്കണോ? അല്ല ഗുരു പൂർണിമ അധ്യാപക ദിനമാക്കിയാൽ മതിയോ? വേറെ ഏതെങ്കിലും ആളുടെ, യഥാർത്ഥത്തിൽ ഈ നെഹ്റുവിൻ്റെ ദിനം, നെഹ്റു ചെറിയ കുട്ടികളെ ചെകിടത്തടിച്ച ഫോട്ടോ വരെ ഉണ്ട്, ഒരു പ്രത്യേക രീതിയിൽ തമാശ പറഞ്ഞപ്പോൾ. അത് കളിക്കും തമാശനൊന്നുമല്ല, നെഹ്റുവിൻ്റെ ഇമ്മോറൽ ലൈഫ്, അതുപോലെ രാധാകൃഷ്ണൻ്റെ ഇമ്മോറൽ ലൈഫ്. പിന്നെ ഇപ്പോൾ ശരിക്ക് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രപിതാവ്, രാഷ്ട്രപിതാവ് എന്നൊരു വാക്കേ ഇല്ല ഭരണഘടനയിൽ, ഇല്ലാത്ത ഒരു വാക്കാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഗാന്ധിജി ഈ നാടിനെ മുടിപ്പിക്കാൻ വേണ്ടി ചെയ്തതും നെഹ്റുവിന് വേണ്ടി ചെയ്തതും മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തതും ഹിന്ദുക്കളെ അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി ഭാരതത്തെ വിഭജിക്കാൻ ഗാന്ധിജി ചെയ്തതും എല്ലാം ഇപ്പോൾ എണ്ണി എണ്ണി വരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം തന്നെ മൊറാലിറ്റി കാര്യമായിട്ട് ഒട്ടുമില്ലാത്തതാണെന്ന് ഓരോന്നും വരുന്നു. വേർഡ് ബൈ വേർഡ് പുസ്തകത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. ഇഷ്ടമുള്ളവർ പറയുന്നതും ഇഷ്ടമില്ലാത്തവർ പറയുന്നതുമല്ല. അദ്ദേഹത്തിന് ഒരു നിയമം, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേറൊരു നിയമം, മറ്റുള്ളവർക്ക് വേറൊരു നിയമം. അദ്ദേഹത്തിൻ്റെ വീക്ഷണം തന്നെ തനി പ്രാകൃതമായിരുന്നു. പലതും പറയാൻ പാടില്ലാത്തത് കൂടിയാണ്. അതെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നു.
ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിന് ഒരു രാഷ്ട്രപിതാവ് ഉണ്ടാവണോ? രാഷ്ട്രമുണ്ടായിട്ട് 10,000 വർഷം കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഉണ്ടാവുന്നത്. എന്തൊരു കൺസെപ്റ്റ് അത്! രാഷ്ട്രമുണ്ടായിട്ട് 10,000 വർഷം കഴിഞ്ഞിട്ട് രാഷ്ട്രത്തിന്റെ അച്ഛൻ ഉണ്ടാവുക, അല്ലെ? രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് ദി നേഷൻ. ഈ രണ്ട് വാക്കുകളും സംസ്കൃതത്തിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉള്ള വാക്കുകൾ ഭരണഘടനയിൽ ഇല്ല. ഇല്ലാത്ത ഒരു പേരും വെച്ചുകൊണ്ടാണ് ഈ മനുഷ്യനെ ഇപ്പോഴും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യന്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. പലതും മക്കളുടെ അടുത്ത് പറയാൻ പോലും പറ്റുന്നതല്ല. സംസ്കാരത്തിന്റെ മൊറാലിറ്റിയുടെ ശരിക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത 3 വ്യക്തികളെയാണ് നമ്മൾ അധ്യാപക ദിനത്തിനും ശിശുദിനത്തിനും രാഷ്ട്രപിതാവ് എന്നുള്ള സ്ഥാനത്തിനൊക്കെ ആയിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. എല്ലാം അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇതും മാറ്റണ്ടേ? ഏതായാലും നെഹ്റുവിന്റെ പ്രാധാന്യം കുറച്ച് 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 വരുന്നത് കാണാൻ സാധിക്കും. രാധാകൃഷ്ണൻ പിന്നെ ഈ രാഷ്ട്രദ്രോഹം ഒന്നും ചെയ്തില്ല. ഇമ്മോറാലിറ്റി ഉണ്ടായിരുന്നു, അത് അധ്യാപക ദിനത്തിന് പറ്റിയതല്ലെന്നേ ഉള്ളൂ. ഗാന്ധിജിക്ക് ഒരു കാരണവശാലും പറ്റിയതല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിന്റെ പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടത് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഇന്ത്യാ ഗേറ്റിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ വെച്ചത്, ഗാന്ധിയുടെ വെക്കാതെ. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയുടെ ജന്മദിനം ഒക്ടോബർ 2-ാം തീയതിയുടെ കൂട്ടത്തിൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനവും കൂടി കറക്റ്റ് അതേ ദിവസം വരുന്നത് കൊണ്ട് ചേർത്തത്. അറ്റ്ലീസ്റ്റ് പ്രാധാന്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യട്ടെ. സാവധാനത്തില് ഗാന്ധിജിയെ മാറ്റുമ്പോൾ ഈ നാടിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ക്ലെമന്റ് പറഞ്ഞ മാതിരി ഇൻഫിനിറ്റെസിമലി സ്മോൾ. പക്ഷേ ആ സമയത്ത് തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെ സംസ്കാരത്തിൻ്റെയും എല്ലാം തരത്തിലുള്ള നശീകരണമാണ്. കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ തൻ്റെ മക്കളെയൊക്കെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ചു, കൊച്ചുമക്കളെയൊക്കെ. മറ്റേയാൾ മക്കളെ തെരുവ് തെണ്ടികളായിട്ട് മാറി, 1-2 എണ്ണം രക്ഷപ്പെട്ടു. അങ്ങനെ കുടുംബത്തിൻ്റെ കാര്യത്തിലോ ഭാര്യയുടെ കാര്യത്തിലോ സംസ്കാരത്തിൻ്റെ കാര്യത്തിലോ ഒരു തരത്തിലും ശുദ്ധി കാണിക്കാത്ത വ്യക്തികളെയൊക്കെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവും 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ പിതാവും വളർന്നു വരേണ്ട കുട്ടികളിൽ മൂല്യവും അറിവും ഉണ്ടാക്കേണ്ട ഒരു ഐഡിയൽ മാതൃക ശിശുദിനത്തിന് എടുക്കേണ്ടതിന് പകരം ഇതുമാതിരിയുള്ള വ്യക്തിയെ ശിശുദിനത്തിനും ഐഡിയൽ മാതൃകയുള്ള അധ്യാപകരുണ്ടാകേണ്ട സ്ഥാനത്ത് ഒരു മാതൃകയും മൊറാലിറ്റിയും ഇല്ലാത്ത ആള് അയാളുടെ ജന്മദിനം അധ്യാപക ദിനവും ഒക്കെ ആഘോഷിക്കുന്നതിന് മാറ്റം വരുത്തണ്ടേ? ഏതായാലും ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പച്ചത്തെറി നമ്മൾ പറയുമായിരിക്കും. എന്നാലും ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ട വിഷയങ്ങളാണ് ഇതെല്ലാം എന്ന് തോന്നുന്നത് കൊണ്ട് മുമ്പിൽ വെക്കുന്നു. പ്രണാമം.